ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് ഞാൻ 1/2 കിലോ ചെമ്മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് അല്പം മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകവും കുരുമുളകും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഒരല്പം പുരട്ടി ഒരു 10 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കണം ചെമ്മീൻ. അതിനായിട്ട് നന്നായിട്ട് ഈ മസാല പുരട്ടി കൊടുക്കാം. ഒരുപാട് വേണ്ട മസാല, നമ്മൾ കുറച്ചെറിയ രീതിയിൽ പുരട്ടിയാൽ മതി. ഇത് പൊരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. ചെറിയ രീതിയിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ചെമ്മീനിൽ നല്ലോണം മുളകൊക്കെ പുരട്ടിയിട്ടുണ്ട്. മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്ത് പുരട്ടിയതാണ്. ഇതൊരു 10 മിനിറ്റ് നേരം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ബാക്കി ചേരുവകൾ എടുക്കാം. മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി 1/2 കിലോ കൊഞ്ചിൻ്റെ അളവാണ്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി, 10-15 പച്ചമുളക്, 2 സവാള, ഒരു വലിയ സവാളയും ഒരു ചെറിയ സവാളയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു വലിയ തക്കാളി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരല്പം മല്ലിയില, 1 മുറി തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാലാണിത്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്ത് സവാള അരിഞ്ഞെടുത്തിട്ടും വരാം. സവാള എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പേ വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്, കൊഞ്ച് പൊരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് പുരട്ടി വെച്ചേക്കുന്ന കൊഞ്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൊഞ്ചിൽ നിന്ന് വെള്ളം ഇറങ്ങി അത് പറ്റി മുരിഞ്ഞ് വരുന്നവരെ, ഒരുപാട് മുരിയണമെന്നില്ല, അല്പനേരം കൂടി വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റി മുരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരല്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. കൊഞ്ചൊക്കെ പൊരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ മതി. നമുക്ക് പിന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. കൊഞ്ചെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ പാത്രത്തിലോട്ട് തന്നെ ഒരല്പം എണ്ണ ഒഴിച്ച് നമുക്ക് സവാളയൊക്കെ വഴറ്റിയെടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ്. എളുപ്പം വഴലുന്നതിന് വേണ്ടി ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയാണ്, ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല പൗഡറാണ് ചേർത്തേക്കുന്നത്. അതില്ലാത്തവർക്ക് ഗരം മസാല ചേർത്താലും മതി. ഗരം മസാലയാകുമ്പം ഇത്രയും ചേർക്കണ്ട, കുറച്ചുകൂടെ കുറഞ്ഞ 1/2 ടേബിൾ സ്പൂണോ എല്ലാം ചേർത്താൽ മതിയാവും. 1/2 ടേബിൾ സ്പൂണല്ല, 1/2 ടീസ്പൂൺ 1 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. പച്ചമണം മാറുന്നവരെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. തെറ്റിപ്പോരുത്, 1 ടീസ്പൂൺ അളവിലാണ് ഗരം മസാല ചേർക്കേണ്ടത്. കൂടുതലായാൽ ഒരുമാതിരി കടുക്കുന്ന ഒരു ചെവ വരും. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മുരിച്ചു വെച്ചേക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കാൽ ഗ്ലാസ് വെള്ളം മതിയാവും. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം.
ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. ചെമ്മീൻ അരപ്പ് വരട്ടി വെച്ചപ്പോഴും സവാളയിൽ നമ്മൾ അല്പം ഉപ്പിട്ട് കൊടുത്തിരുന്നു. ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവ് കൂടിയുണ്ട്, കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ പിഴിഞ്ഞ് വെച്ചേക്കുന്ന ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഒരല്പം മല്ലിയുടെ ഇല കൂടി ഇട്ട് കൊടുക്കാം. പാത്രം മൂടി വെച്ച് ചെറുതീയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് ഒന്ന് ചൂടായാൽ മതിയാകും. ചെമ്മീൻ ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചോറ് വയ്ക്കുന്നതിന് വേണ്ടി 1/2 കിലോ ചെമ്മീന് ഞാൻ 1 കിലോ അരി എടുത്തിട്ടുണ്ട്. ജീരകശാല അരിയാണിത്. ഇതൊരു 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കൊട്ടയിൽ ഊറ്റി വെച്ചേക്കുന്നതാണ്. നമുക്ക് ഇത് എത്ര ഉണ്ടെന്ന് ഈ പാത്രത്തിലോട്ട് ഇട്ട് നോക്കാം. ഈ ഒരു പാത്രത്തിൽ 1 പാത്രം അരിയുണ്ട്. ഇതിൻ്റെ 1.5 കപ്പ്, ഈ പാത്രത്തിൻ്റെ അളവിൽ 1.5 പാത്രം വെള്ളം നമുക്ക് തിളപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് വയ്ക്കുന്നത്. ഇതിലൊരു പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു അളവ് വെള്ളം കൂടി ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രം മാറ്റി കൊടുക്കാം. അതിനകത്തോട്ട് ബിരിയാണി ചോറുണ്ടാക്കാനുള്ള പാത്രം വെച്ച് കൊടുക്കാം. ഇതിലോട്ട് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഡാൽഡയോ നെയ്യോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വയ്ക്കാം. ഞാനിവിടെ നെയ്യാണ് ഉപയോഗിച്ചത്. നെയ്യും ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. സൺഫ്ലവർ വെയിൽ വേണമെന്നുള്ളവർക്ക് അത് ഒഴിച്ചു കൊടുക്കാം. 2-3 കഷ്ണം കറുവാപ്പട്ടയും ഗ്രാമ്പൂവും തക്കോലവും ഏലക്കായും ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഒരല്പം 1 സവാള അരിഞ്ഞതാണ്, അത് ചേർത്ത് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് അരിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി, കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ചൂടാക്കി വെച്ചേക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരിയുടെ വേവനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് എടുത്തേക്കുന്നത്. ദം ചെയ്യാനായിട്ട് തേങ്ങാപ്പാൽ ചേർത്ത മസാല ആയതുകൊണ്ടാണ് കുറച്ചുകൂടെ കുറച്ചത്, അല്ലെങ്കിൽ ഒരല്പം വെള്ളം കൂടി അരിക്ക് വേണ്ടി വരും. ചോറിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയ ശേഷം പാത്രം മൂടി വെച്ച് 3/4 വേവാകുന്നത് വരെ വേവിച്ചെടുക്കാം. ചോറ് റെഡിയാവാനായിട്ടുണ്ട്. നമുക്ക് ഇപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിലോട്ടൊരു ചട്ടി അടുപ്പി വെച്ച് സവാളയും കിസ്മിസ് നട്ട്സും ഒരിയിച്ചെടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലോട്ട് ഒരല്പം 1 കൈപ്പിടി അളവിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. ചോറൊന്ന് ഇളക്കി കൊടുക്കാം. 3/4 വേവായാൽ മതി, അതിനകത്തോട്ട് നമുക്ക് മസാല ഇട്ട് ദം ചെയ്തെടുക്കണം. നട്ട്സൊക്കെ മൂപ്പായി വന്നിട്ടുണ്ട്, അതിനകത്തോട്ട് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസും നട്ട്സും ഒക്കെ കോരി മാറ്റിയിട്ടുണ്ട്. അതിലോട്ട് ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുന്ന നീളത്തിലരിഞ്ഞ സവാള ഇട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയല്ല, നല്ല മൊരിയിച്ചെടുക്കണം, ബിരിയാണിയുടെ മേളിലിടുന്നതിന് വേണ്ടിയാണ്. എളുപ്പം മൊരിഞ്ഞിട്ടുന്നതിന് വേണ്ടി ഒരല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഇളം ബ്രൗൺ നിറമായിട്ടുണ്ട്, നമുക്കിത് കോരി മാറ്റാം. ചോറ് നമുക്ക് തുറന്ന് നോക്കാം. 3/4 വേവായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇതിൻ്റെ പകുതി ചോറ് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം.
പകുതി ചോറ് മാറ്റിയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് മസാല നിരത്തി കൊടുക്കാം. തേങ്ങാപ്പാലുള്ളത് കൊണ്ട് തന്നെ ഇതിലിരുന്ന് ദം ചെയ്യുമ്പോൾ ബാക്കി ചോറുകൂടി നല്ലോണം വെന്തോളും. അപ്പോൾ മുക്കാൽ ഇതിൻ്റെ വേവിനെ വേവായിട്ടുള്ളൂ, മുക്കാൽ പരുവേ ആയിട്ടുള്ളൂ. കൊഞ്ചായതുകൊണ്ട് തന്നെ നമുക്ക് കോരിയെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകുമെന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. മസാല എല്ലാം നിരത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് ആ ചോറ് മാറ്റി വെച്ചേക്കുന്ന ചോറിട്ട് കൊടുക്കാം. ചോറെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ മൊരിയിച്ച് വെച്ചിരിക്കുന്ന സവാളയും നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കാം. മസാല ഉണ്ടാക്കിയപ്പോൾ എടുത്ത കൊഞ്ച് കുറച്ച് മൊരിയിച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഒരല്പം മല്ലിയിലയും പുതിനയിലയാണ്, അതുകൂടി വിതറി കൊടുക്കാം. ഒരല്പം നെയ്യ് കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. പാത്രം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ ദം ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബിരിയാണിയെല്ലാം ഇവിടെ നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. രുചികരമായ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കേ.